എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബോഡി മസാജിനുള്ള ഒരു ഉപകരണമാണ്. ഇതിൽ മൂന്ന് ടൈപ്പ് മസാജാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ക്രോമോതെറാപ്പി, രണ്ട് എയർ മസാജ്, മൂന്ന് വാട്ടർ മസാജ്. ക്രോമോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് മൂന്ന് കളറിൽ വരുന്നുണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ. എയർ മസാജ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1000 ഹോൾസുകൾ ഉണ്ട്. ആ ഹോൾസിൽ നിന്നുള്ള പ്രഷറാണ് എയർ മസാജിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന പമ്പുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. 2 HP പമ്പ് ഉപയോഗിക്കുന്നുണ്ട്, 0.5 HP പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. 2 HP വെള്ളം സർക്കുലേറ്റ് ചെയ്യാനും 0.5 HP ഈ എയർ സർക്കുലേഷൻ നടത്താനാണ് ഉപയോഗിക്കുന്നത്. ഫുൾ ഇലക്ട്രോണിക് സിസ്റ്റമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവാനുള്ള സിസ്റ്റമുണ്ട്. ബോഡി എന്ന് പറഞ്ഞാൽ അക്രിലിക് ബോഡിയാണ്. അക്രിലിക് ബോഡി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്റ്റീൽ ചട്ടക്കൂടിനകത്ത് അക്രിലിക് ഫോം വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് 3 പേർക്കുള്ള സ്പായാണ്. ഇത് തന്നെ 2 പേർക്കുള്ളതുണ്ട്, സിംഗിൾ പേഴ്സൻ്റെ ഉണ്ട്. അതനുസരിച്ച് തന്നെ ഇതിൻ്റെ പ്രൈസിലും മാറ്റങ്ങൾ വരുന്നതാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് കാരണം ഇതിനകത്ത് സോപ്പ് വെള്ളം ഒരിക്കലും കലരാൻ പാടില്ല. ഇപ്പോൾ ഒരു വട്ടം 3 പേർക്കുള്ള സ്പാ നടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1800 ലിറ്ററോളം വെള്ളം നമുക്ക് ആവശ്യമാണ്. ഒരിക്കൽ വെള്ളം നിറച്ചാൽ നമ്മൾ 3 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇത് റീസൈക്കിൾ തന്നെ ചെയ്ത് വരുന്നതുകൊണ്ട് വെള്ളം നമുക്ക് മാറ്റേണ്ടി വരുന്നില്ല. അങ്ങനെ തന്നെ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിനകത്ത് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ ഇതൊന്നും ഉപയോഗിച്ച് നമുക്ക് നിറയ്ക്കാൻ പറ്റുന്നതല്ല. ബാക്കി ഇത് ഓരോന്നും ഇതിന് പ്രഷർ കൂട്ടുന്ന ആ ഉപകരണങ്ങളാണ് ഓരോ സൈഡിലും കാണുന്നത്. ഇതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ പല സൈസിൽ കിട്ടുന്നുണ്ട്. നമ്മളിത് ആദ്യം വെക്കുന്നതിന് മുമ്പ് ഇപ്പം വലിയ സ്പാ വെക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാത്റൂമിൽ കൂടുതലാരും ഉപയോഗിക്കുന്നില്ല. ഇത് ഓപ്പൺ ടെറസിൽ, വീടിൻ്റെ മട്ടുപാവ്, ഗാർഡനകത്ത് ഇതൊക്കെയാണ് വലിയ സ്പാ കൊണ്ട് ഉപയോഗിക്കുന്നത്. ചെറിയ സ്പാ വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബാത്റൂം ഡിസൈൻ ചെയ്താലേ ഇത് വെക്കാൻ കഴിയുകയുള്ളൂ. കാര്യം ഇതൊരു സെറ്റായിട്ട് വരുന്ന ഐറ്റമാണ്. സ്പായുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരിക്കലും കസ്റ്റമർ സൈസ് ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. ആയതുകൊണ്ട് നമ്മൾ എപ്പോഴായാലും നേരത്തെ ഇതിൻ ഡിസൈൻ ചെയ്ത് മാത്രമേ ബാത്റൂം ഡിസൈൻ ചെയ്യാവൂ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 പേർക്ക് ഇരിക്കാൻ സ്പാ ആവുമ്പം 675,000 വരുന്നുണ്ട്. അതിൽ തന്നെ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ 4 lakh സംതിങ് വരുന്നുണ്ട്. ഏറ്റവും സിംഗിൾ പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 lakh സ്പാ അവൈലബിൾ ആണ്. പുറത്ത് മൊത്തവും കവറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈസിനകത്ത് 50,000 നമുക്ക് റിഡക്ഷൻ ലഭിക്കുന്നതാണ്. ഫുൾ പുറത്ത് കവറിംഗ് എന്ന് വെച്ചാൽ ഈ 4 സൈഡും ഇതിനകത്ത് കവറേജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അകത്തിരിക്കുന്ന മോട്ടറെ കാണാൻ കഴിയും. ആ ഒരു ഫീലിംഗേ ഉണ്ടാവുള്ളൂ. ഗൃഹനിർമ്മാണത്തെക്കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഡ്രീം ഹോമിലൂടെ അറിയാം. നമ്മൾ തനത് വാസ്തുവിദ്യയെയും ഇപ്പോൾ നമ്മുടെ പലതരം താല്പര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വാസ്തുശാസ്ത്രത്തെയും തമ്മിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തനത് വാസ്തുവിദ്യ എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് നാട്ടറിവുകളുടെ സഞ്ചയമാണ്, നാട്ടറിവുകളുടെ സഞ്ചയമാണ്. നമുക്ക് അനുഭവങ്ങളിലൂടെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ അറിവ് ആർജിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് തനത് വാസ്തുശില്പവിദ്യ
ഒരുപക്ഷെ വാസഗ്രഹങ്ങളുടെ വാസ്തുശില്പവിദ്യ ലോകത്തിലേക്കും ശ്രേഷ്ഠമുള്ളതാണെന്ന് അഭിമാനത്തോടുകൂടി ഊറ്റത്തോടുകൂടിയാണ് ഞാനിതൊക്കെ ഓർക്കുവാൻ ശ്രമിക്കുന്നത്. കാരണം ഈ കണക്കുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വാസ്തുവിദ്യ ഒരു പക്ഷേ ലോകത്തിൽ വളരെ ചുരുക്കം ഭാഗങ്ങളിൽ വികസിച്ചിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ആ വാസ്തുവിദ്യയെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ഞാൻ പറയാം. എന്നിട്ട് എന്താണ് ഇന്നത്തെ രീതിയിൽ വാസ്തുശാസ്ത്രത്തെ എതിർക്കുന്നതെന്നും പറയാം. വാസ്തുവിദ്യയിൽ സത്യമുണ്ട്, അത് ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ, കാറ്റ്, ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കിഴക്ക് എന്തുകൊണ്ട് അടുക്കള വരണം, എന്തുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂം ഈ കന്നിമൂലയിലേക്ക് പോകണം, അല്ലെ പൂജാമുറി എന്തുകൊണ്ടാണ് കന്നിമൂല വരുന്നതിനെ പറ്റിയൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ വിവക്ഷകളുണ്ട്. അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അതൊരു നമ്മുടെ വാസ്തുശാസ്ത്രം, നമ്മുടെ വാസ്തുവിദ്യയെ, നമുക്ക് ആധുനിക വാസ്തുശാസ്ത്രത്തെ പോലും പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള അറിവുകളാണ് അതൊക്കെ തന്നെ, യാതൊരു സംശയമില്ല. കേരളത്തിൻ്റെ വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചോളം വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കാലാവസ്ഥയോട് മാത്രമായിരുന്നില്ല, നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ കാലാവസ്ഥയോടും കൂടി പ്രതികരിച്ചാണ് നമ്മുടെ വാസ്തുശാസ്ത്രം തനത് വാസ്തുവിദ്യ വികസിച്ച് വന്നതെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കുളിരോടുകൂടിയേ നമുക്ക് ഓർക്കുവാൻ കഴിയുള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും ഈ തെറ്റായ രീതിയിൽ ഇത് പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ബോധ്യമുള്ളതാണ്. ഈ വാസ്തുവിനെപ്പറ്റി ഇപ്പോൾ പുതിയ ഫ്ലാറ്റുകൾക്ക് അല്ലെങ്കിൽ പുതിയ വെയർ ഹൗസുകൾക്ക് ആധുനിക കെട്ടിടങ്ങൾക്കകത്തൊക്കെ വാസ്തു ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവണത വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു നാട്ടറിവുകളുടെ സഞ്ചയമൊന്നുമല്ല, അതൊക്കെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ആധുനിക വാസ്തുശാസ്ത്രത്തിൻ്റെ തന്നെ ചില പരീക്ഷണങ്ങൾ കടന്നു വന്ന അതൊരു പഴയ അറിവാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മുമ്പിൽ എഴുന്നള്ളിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും അബദ്ധജടിലമാണ്. നമ്മൾ വ്യാജന്മാരെ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥ വാസ്തുവിദ്യ, ഞാൻ ഒന്നും കൂടെ അടിവരയിട്ട് പറയാം, വാസ്തു ഇന്നത്തെ പ്രചരിപ്പിക്കുന്ന വാസ്തുശാസ്ത്രമല്ല, വാസ്തുവിദ്യ തീർച്ചയായിട്ടും മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏറ്റവും സംസ്കൃതി ഈ പച്ച, നമ്മുടെ ഗ്രീൻ ബിൽഡിങ്സ് എന്നൊക്കെ ഇപ്പോൾ വരുന്ന ആ ഹരിത ഒരു സംസ്കൃതിയുടെ ആദ്യ പാഠങ്ങൾ നമ്മൾ പഠിച്ചത് നമ്മുടെ വാസ്തുവിദ്യയിൽ കൂടാണ്. ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് അനുമതി ചോദിച്ചിരുന്നൊരു മലയാള പൈതൃകം. ആ അനുമതി മാത്രമല്ല, അതിനകത്തുള്ള മരത്തിനോടല്ല അനുമതി ചോദിച്ചത്, അതിനകത്തുള്ള പുഴുക്കളോട് പോലും മാപ്പ് ചോദിച്ച് പശ്ചാത്താപം പ്രകടിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു സംസ്കൃതി, അത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും വേദനയോടുകൂടി മാത്രമേ ഓർക്കുവാൻ കഴിയുള്ളൂ. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം ഗൃഹനിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഡ്രീം ഹോം, ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം. ഞങ്ങളുടെ ഇമെയിൽ ID: dreamhome@asianetnews.in.